നമസ്കാരം. നമ്മുടെ സൺഡേ സെക്ഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പല വിദ്യാർത്ഥികൾ ചോദിച്ച കുറച്ച് കമൻസുകൾക്കുള്ള റിപ്ലൈ ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, നമ്മൾ ഇന്ന് കൃത്യം 5 മണിക്ക് നമ്മൾ കാലിക് എന്ന് പറഞ്ഞൊരു വീഡിയോ ഒരു 2 മിനിറ്റേ ഉള്ളൂ ആകെ. അത് നമ്മളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള മാലിക്കിൻ്റെ അതുപോലെയുള്ള ഒരു കാലിക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ പല പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഷോർട്ട് സ്പൂഫ് ഷോർട്ട് ഫിലിം പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്ന് 5 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചാനലിൽ റിലീസാവും. നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മാക്സിമം എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, 2 മിനിറ്റേ ഉള്ളൂ, ആകെ 2 മിനിറ്റ്. നിങ്ങളൊന്ന് അത് കാണുക, ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ല എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവമല്ല. അപ്പോൾ നിങ്ങളത് മാക്സിമം അത് കാണുക. പിന്നൊന്ന്, നമ്മുടെ 2009-2014 ബാച്ചിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ചർച്ചയിലാണ്, അപ്പോൾ വാർത്തയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ആ കാര്യങ്ങൾ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്ന്, പല വിദ്യാർത്ഥികളും ഫസ്റ്റ് സെമ്മ് തേർഡ് സെമ്മ് അങ്ങനെ കുറേ റിസൾട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നാളെ കൺഫേം ചെയ്ത് പറയാം. അപ്പോൾ ഇന്ന് ഏറെക്കുറെ അതിൻ്റെ ഒരു ഏകദേശം ഇവരെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ നാളെ കൺഫേം ചെയ്തിട്ട് എന്തായാലും പറയും. നാളെ വീഡിയോ കാണാൻ വേണ്ടി പറയുന്നില്ല കേട്ടോ. നാളെ എന്തായാലും ആ ഫസ്റ്റ് സെമ്മിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പറയും. പിന്നെ മറ്റൊന്ന്, പല വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള ഒരു കമൻ്റായിരുന്നു ഈ റിവൈസ്ഡ് ചെയ്തിട്ട് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിനൊക്കെ നമുക്ക് എത്ര മാസം വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് 6 മാസമാണ് നമുക്ക് വാലിഡിറ്റി ഉള്ളത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോഴ്സുകൾക്ക് കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. 6 മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറിജിനൽ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ 6 മാസത്തിന് മുമ്പൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുക, ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതിന് പറയാനുള്ളത്. പിന്നെ മറ്റൊരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുറേ സപ്ലൈ ഉണ്ട്, അപ്പോൾ നമുക്ക് ടി സിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവരോട് പറയാനുള്ളത്, ടി സിക്ക് നമ്മളുടെ കോഴ്സിൻ്റെ കാലാവധി, നമ്മൾ ലാസ്റ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടി സിക്ക് അപ്ലൈ ചെയ്യാം. അതായത് അതിൻ്റെ ഇടയിൽ സപ്ലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ടി സിക്ക് അപ്ലൈ ചെയ്താൽ ടി സി കിട്ടും. പിന്നീട് സപ്ലി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ എഴുതി എടുത്താൽ മതി എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത്. പിന്നെ മറ്റു പല വിദ്യാർത്ഥികളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഈ ഡിഗ്രി കഴിഞ്ഞാലുള്ള നല്ല കോഴ്സുകളെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴത്ത് കൊടുക്കും. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഒരു അവോധ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർപരമായിട്ടുള്ള പല കോഴ്സുകളും നിങ്ങൾ ആ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക. അതിൽ വ്യക്തമായിട്ട് പറയുന്നത് നമ്മൾ ഫീ ജോലി കിട്ടിയതിന് ശേഷം അടച്ചാൽ മതി എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് പിന്നെ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് വാട്സപ്പ് ചെയ്യാം, ഞാൻ പറയുന്നത് എനിക്ക് ചെയ്താലും നേരിട്ട് ചെയ്താലൊക്കെ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരാളുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് ഇടപെടാമല്ലോ. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ആളുകളൊക്കെ ആണ് അതിൻ്റെ മെയിനായിട്ടുള്ള ആളുകളെന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. പിന്നെ മറ്റു പല വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിൻ്റെ ടിപ്സ് കാര്യങ്ങൾ, നമ്മൾ എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോൾഡർ തന്നെ നമുക്കുണ്ട് കേട്ടോ, എക്സാമുമായി ബന്ധപ്പെട്ട നമ്മളെങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളൊരു ഫോൾഡർ. അതിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ഇരുന്ന് കാണുക. ആ വീഡിയോസിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ കിട്ടും. അതുവഴി നമുക്ക് നിങ്ങളൊരു പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നല്ല മാർക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും, സ്കോർ ചെയ്യാൻ കഴിയും. പിന്നെ പല വിദ്യാർത്ഥികൾ തിയറി പേപ്പേഴ്സ് കുറേ ക്വസ്റ്റ്യൻ റിലേറ്റഡ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും നമ്മൾ എക്സാം അടുപ്പിച്ച് ഇപ്പോൾ കുറേ തേർഡ് സെം എക്സാമൊക്കെ ഇനി വരാനുണ്ടല്ലോ. അപ്പോൾ അതൊരു ഏകദേശം അടുപ്പിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. ഇപ്പോൾ 4th സെമ്മിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ QT എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സൊക്കെ ലൈവായിട്ടും കൊടുക്കുന്നു, ഫോൾഡറായിട്ടുള്ളതുണ്ട്. അതുപോലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് BNS അങ്ങനെ എല്ലാ പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. തിയറി പേപ്പേഴ്സിൻ്റെ എക്സാമിന് ഏതൊക്കെ വരാൻ സാധ്യതയുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അപ്പം ഇതൊക്കെയാണ് കാര്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കംപ്ലയിൻറ്റും കാര്യങ്ങളും. ഞാൻ പറഞ്ഞു ഇനിയുള്ള അടുത്ത സെക്ഷനിൽ നമുക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എക്സാം റിസൾട്ട് എന്ന് വരും, എക്സാം എന്നാണെന്നുള്ള കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ, ഈ ഒരു സെക്ഷനിൽ നമ്മൾ കൊടുക്കാതെ ബാക്കിയുള്ള വീഡിയോസിൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ഉപകാരമുള്ള വെറൈറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു മറക്കരുത്, ദയവ് ചെയ്ത് ഇന്ന് വൈകിട്ട് 5 മണിക്ക് നമ്മളുടെ റിലീസാവുന്ന ആ ഒരു ഷോർട്ട് ഫിലിം, അഭിനയവും സംഗീതവും സംവിധാനമൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ.
അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മൾ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരമാവധി അതിൽ ഉൾക്കൊള്ളിച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അഭിനയവും പാടാനൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, മറ്റു വിഷയവുമായി നമുക്ക് ഒന്ന് കാണാം. താങ്ക് യു.